ഇഷു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ കുഞ്ഞുമക്കളും ബുക്കും പെൻസിലും എടുത്ത് വളരെ സന്തോഷത്തിൽ ആലോചിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും നമുക്ക് മറിയത്തെ പ്രകീർത്തിച്ചു ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് മാതാവിനെ പ്രകീർത്തിച്ചു കൊണ്ട് പാടാം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മി എനിക്കീശോ തന്നൊരമ്മേ ആവേ മറിയ കന്യാ ആവേ മറിയ കന്യാ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ഇനി എല്ലാവരും വേഗം വേഗമിരുന്നേ ഇരുന്നോ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരായിരുന്നു ആ ആദവും ഹൗവായും നല്ലോണം ഉറക്കി പറഞ്ഞല്ലോ ആദവും ഹവായുമാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അവർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഏതൻ തോട്ടം അല്ലേ എന്നാ എങ്ങനെയാണ് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായത് പാപം ചെയ്തു അല്ലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അങ്ങനെ ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളും അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു ദൈവത്തിന് അവരോട് കരുണ തോന്നി അങ്ങനെ ദൈവം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ആ രക്ഷകന്റെ പേരെന്തായിരുന്നു ായിരുന്നു ആ രക്ഷകന്റെ പേര് അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ് രക്ഷകനായ ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള വാർത്തയാണ് മംഗള വാർത്ത ഈ മംഗളവാർത്ത മറിയം എങ്ങനെയാണ് സ്വീകരിച്ചത് ആ മറിയം മാലാഖയോട് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അങ്ങനെയാണല്ലേ മറിയം ആ മംഗള വാർത്ത സ്വീകരിച്ചത് അങ്ങനെ മറിയം ലോകരക്ഷകനായ ഈശോയുടെ അമ്മയായി മാറി സകല ജനതകൾക്കും അമ്മയായി മാറി ദൈവത്തിനെ ഇഷ്ടം അമ്മ സ്വീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു യാത്ര പോയിരുന്നു അല്ലെ എവിടേക്കാണ് നമ്മൾ പോയത് നസ്രത്ത് എന്ന പട്ടണത്തില് എല്ലാവരും ഉറക്കി പറയുന്നുണ്ടല്ലോ നസ്രത്ത് എന്ന ഒരു കൊച്ചു പട്ടണത്തേക്കാണ് നമ്മൾ യാത്ര പോയത് അവിടെ ഒരു കന്യക താമസിച്ചിരുന്നല്ലോ ആ കന്യകയുടെ പേരെന്താണ് മറിയം മറിയം എന്നാണ് ആ കന്യകയുടെ പേര് ആ കന്യക എങ്ങനെയുള്ളവളായിരുന്നു ആ സുന്ദരിയായിരുന്നു അല്ലേ സുന്ദരിയായിരുന്നു ആ നല്ല എളിമയിലും വിനയത്തിലും ബഹുമാനത്തിലും ആ വളരെ സന്തോഷത്തിലും സ്നേഹത്തിലും എല്ലാവരെയും അനുസരിച്ചുമാണ് മറിയം വളർന്ന് വന്നത് പിന്നീട് ഒരു വിവാഹം നിശ്ചയം നടന്നു അല്ലെ ആരായിട്ടായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ആ ദാവീദ് വംശത്തിൽപ്പെട്ട യൗസേഫ് എന്ന പുരുഷനുമായാണ് മറിയത്തിന്റെ വിവാഹം നിശ്ചയിച്ചത് പിന്നെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്തായിരുന്നു അത് ആ എല്ലാവരും പറയണ്ട് മാലാഖ പ്രത്യക്ഷപ്പെട്ടു അല്ലെ മാലാഖയുടെ പേരെന്തായിരുന്നു ഗബ്രേൽ ഗബ്രേൽ എന്നായിരുന്നു മാലാഖയുടെ പേര് മാലാക്ക പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താണ് മറിയത്തോട് പറഞ്ഞത് ആ ദൈവകൃപ നിറഞ്ഞ വിളയെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ പിന്നീട് മറിയമാകെ ഭയപ്പെട്ടു അല്ലേ അതിനുശേഷം എന്താ സംഭവിച്ചത് മാലാഖ മാലാകത്തോട് പറഞ്ഞു ആ മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുനതിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും ടീച്ചർ ഒരു കൊച്ചു ആക്ടിവിറ്റി തന്നിരുന്നില്ലേ എന്തായിരുന്നു അത് ആ മാതാപിതാക്കളുടെ സഹായത്തോട് കൂടി വചന ഭാഗം എവിടെയാണെന്ന് കണ്ടെത്താം അത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാം ആ നിങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തത് ടീച്ചർക്ക് കിട്ടിട്ടോ എല്ലാവരും മറിയത്തെ പോലെ നല്ല അനുസരണശീലമുള്ളവരായിരിക്കണം പിന്നെ നമുക്കറിയാം സ്വർഗത്തിലെ ഒത്തിരി ബാലാകന്മാരുണ്ടെന്നല്ലേ അതിലെ മുഖ്യ ദൂതനാണ് വിശുദ്ധ മിക്കായേൽ പിന്നീട് വിശുദ്ധ റിപ്പായേൽ ഗബ്രിയേൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മാലാഖ ഉണ്ടായിരുന്നല്ലോ ആ കാവൽ മാലാഖ അങ്ങനെ ഒത്തിരി മാലാഖമാരുള്ളയില് ഗബ്രിയേൽ മാലാഖയാണ് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും നല്ലോണം പാഠമെല്ലാം വായിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ജപം പഠിക്കാം കർത്താവിന്റെ മാലാഖ എന്ന ജപം അല്ലെങ്കിൽ ത്രികാല സന്ധ്യാ ജപം എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്ന് ടീച്ചർ പഠിപ്പിച്ചു തരാം അതിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം അപ്പൊ ടീച്ചർ പഠിപ്പിച്ചേരട്ടെ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ എല്ലാവരും ടീച്ചറിനൊപ്പം നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുന്നില്ലേ മൂന്നാമത് വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പ്രാർത്ഥിക്കാം സർവേശ്വര കർത്താവെ മാലാഗിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വർ മിസിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ ഒരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഒരു ദിവസത്തിൽ രാവിലെയും ഉച്ചയ്ക്കും പിന്നെ രാത്രിയിലും മൂന്ന് നേരങ്ങളിലായിട്ട് ചൊല്ലുന്നത് കൊണ്ടാണ് ത്രികാല ജപം എന്ന് ഇതിനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് കർത്താവിൻ്റെ മാലാക്ക എന്ന ജപം എല്ലാവരും പഠിച്ചോ ഈ ഒരു ജപം നിങ്ങൾ കാണാതെ പഠിക്കണം എന്നിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ചൊല്ലേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ ആ നിങ്ങൾ പേജ് നമ്പർ മുപ്പത്തി രണ്ടിലെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കർത്താവിന്റെ ദാസി അത് പൂരിപ്പിക്കാനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത് ആ മാലാഖ മറിയത്തോട് പറഞ്ഞതിന് ശേഷം മറിയും പ്രത്യുത്തരമായിട്ട് മാലാഖയോട് ആ ഒരു വാക്ക് പറഞ്ഞു എന്താണത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ആ ഒരു ാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആ അവിടെ മറിയം മലാഖ ആ യൗസേ പിതാവ് എന്ന് കൊടുത്തിട്ടുണ്ട് അതില് മറിയം എന്നുള്ളത് കർത്താവിന്റെ ദാസി എല്ലാവർക്കും അറിയാലോ ബാക്കി രണ്ടും നിങ്ങള് മാതാപിതാക്കളുടെ സഹായത്തോട് കൂടി പൂരിപ്പിക്കേണ്ടതാണ് പിന്നീട് രണ്ടാമതായിട്ട് നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ കാണാവുന്നതാണ് ചില അക്ഷരങ്ങൾ മാത്രം ആ വട്ടം വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ചെയ്തേക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് എഴുതാം അപ്പൊ നിങ്ങൾക്കൊരു വാക്ക് കിട്ടും ആ വാക്കാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് കിട്ടിയോ എല്ലാവർക്കും ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളതാണ് ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയുടെ ആഗമനം അനുഗ്രഹീതമാകുന്നു കൂടെ അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒന്ന് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങിടെ ആഗമനം അനുഗ്രഹീതമാകുന്നു കൂടെ അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഇനി ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് ചൊല്ലണം കേട്ടോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയുടെ ആഗമനം അനുഗ്രഹീതമാകുന്നു മാലാഖമാരോട് കൂടെ അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിച്ചാലോ അതിന് മുൻപായിട്ട് ഒരു ആക്ഷൻ സോങ് ടീച്ചർ പഠിപ്പിച്ചു തരാം എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ പൂർവ പിതാവിലേശൻ വാഗ്ദാനം ം നൂനം രക്ഷകനെ നിങ്ങൾക്കായി ഞാൻ ഈ എല്ലാവരും കളിച്ച് മഖിലേശൻ സതയം വാഗ്ദാനം നൂനം രക്ഷകനെ നിങ്ങൾക്കായി ഞാൻ ഈ മുന്നിൽ വാഗ്ദാനത്തിൻ പൂർത്തിക്കായി പ്രിയ വംശജനാം മറയം നേടിയ സന്ദേശം ം കിട്ടോ എല്ലാവർക്കും ഒന്നും കൂടി ടീച്ചർക്കും കുട്ടികൾക്കും ഒരുമിച്ച് വിളിച്ചാലോ പിതാവേശൻ നൽകി സതയം വാഗ്ദാനം രക്ഷകനെ നിങ്ങൾക്കായി ഞാൻ ഈ മണ്ണിൽ വാഗ്ദാനത്തിൻ പൂർത്തിക്കായി പ്രിയ വംശജനാം മറിയം നേടിയ സന്ദേശം മാനവരക്ഷം കിട്ടിയോ എല്ലാവർക്കും ഇനി ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് നമുക്ക് കളിക്കാം പൂർവപിതാവിലേശൻ നൽകി സതയം വാഗ്ദാനം നൽകും രക്ഷകനെ നിങ്ങൾക്കായി ഞാൻ ഈ മണ്ണിൽ വാഗ്ദാനത്തിൻ പൂർത്തിക്കായി പ്രിയ വംശജനാം മറിയം നേടിയ സന്ദേശം മാനവ രക്ഷക്കാരിം എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇനിയും ടീച്ചർ കഥകളും പാട്ടുകളുമായിട്ട് വരാം എല്ലാവരും നല്ലോണം പഠിക്കണം ആക്ടിവിറ്റീസ് ടീച്ചറിന് സെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മറിയത്തെ പ്രകീർത്തിച്ചു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അവസാനിപ്പിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ ആ കണ്ണുകൾ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ താങ്ക്